ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങൾ 21:1-3 വാക്യങ്ങൾ. രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. അവിടുന്ന് തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കിവിടുന്നു. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. ദൈവമായ കർത്താവേ, വീണ്ടും ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നലെ രാത്രിയിൽ ഞങ്ങളെ സുരക്ഷിതരായി കാത്തതിനും ഞങ്ങളെ പരിപാലിച്ചതിനും ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങളെ സംരക്ഷിച്ചതിനും അങ്ങേക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. കർത്താവേ, ഇന്നീ പകൽക്കാലം അങ്ങേക്ക് നന്ദി പറയുവാനും അങ്ങയുടെ സ്തുതികൾ ആലപിക്കുവാനും അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ചിന്തകളും വാക്കുകളും ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ജോലികളെയും ജോലി സ്ഥലങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അധികാരികളെയും ഞങ്ങളുടെ സഹപ്രവർത്തകരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. ഇന്ന് പ്രകൃതിയെയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ അധികാരികളെയും ഞങ്ങളുടെ സഹപ്രവർത്തകരെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ബിസിനസ് മേഖലയിൽ ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ പ്രത്യേകം പരിപാലിക്കുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഇടയനാണ്. ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടവർക്കും യാതൊരു കുറവും വരുത്താതെ അങ്ങ് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ ഈശോ വഴി ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ആത്മീയവും ഭൗതികവുമായ സമ്പത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകൾ കൊടുത്തു തീർക്കുവാൻ അത്ഭുതകരമായി അവിടുന്ന് ഇടപെടണമേ. അതോടൊപ്പം ഞങ്ങൾക്ക് ലഭിക്കുവാനുള്ള പണവും സ്വർണ്ണാഭരണങ്ങളും ആധാരം മറ്റു വസ്തുവകകൾ ഇന്ന് തന്നെ അവിടുന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് തിരികെ ലഭിക്കുവാൻ ഏർപ്പാടാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സമ്പന്നതയിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് ഇടപഴകുന്ന എല്ലാവർക്കും ദൈവിക സമ്പത്ത് ലഭിക്കുവാൻ, ദൈവിക അനുഗ്രഹങ്ങൾ ഞങ്ങളിലൂടെ ലഭിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ഞങ്ങളുടെ ഉദ്യമങ്ങളിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ തീരുമാനങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ തീരുമാനങ്ങളെ ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാനും ഞങ്ങളുടെ പ്രവൃത്തികളെ വിജയിപ്പിക്കുന്നതിനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വിജയകരമായ വലതുകരം ഞങ്ങളോടൊപ്പം എപ്പോഴും പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും ദൈവമേ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. ഞങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങൾക്ക് പുതിയ അവസരങ്ങൾ, പുതിയ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്കുണ്ടാകണമേ. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു.
ദൈവമേ, അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ആക്സിഡൻ്റ് വന്ന ഒരു അമ്മയെ സമർപ്പിക്കുന്നു. ദൈവമേ, ആ അമ്മയ്ക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകണമേ. ഷോൾഡറിന് ഫ്രാക്ചർ സംഭവിച്ചു. ദൈവമേ, ആ മകളോട് കരുണയുണ്ടാകണമേ. അങ്ങ് സൗഖ്യപ്പെടുത്തണമേ, തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വിസയുടെ കാലാവധി ഇന്ന് തീരുന്ന എല്ലാവർക്കും പുതിയ വിസ അടിച്ചു കിട്ടുവാൻ സഹായിക്കണമേ. കർത്താവേ, ഈ ആഴ്ചയിൽ വിസയുടെ കാലാവധി തീരുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കണമേ. വിസയുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ അവിടുന്ന് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇടപെടുന്ന എല്ലാ അധികാരികളെയും ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തീരുമാനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ വിജയത്തിനും മഹത്വത്തിനും വേണ്ടി അങ്ങ് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ദാനമായി തന്ന ഞങ്ങളുടെ സമയം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, അങ്ങ് ഇന്ന് വരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നന്ദി പറയുവാൻ കൃപ തരണമേ. കർത്താവേ, ഓരോ നിമിഷവും അങ്ങയ്ക്ക് നന്ദി പറഞ്ഞ് മുന്നോട്ട് ജീവിക്കുവാൻ അനുഗ്രഹപ്രദമായ ഒരു ജീവിതത്തിന് ഞങ്ങൾക്ക് വഴിയൊരുക്കണമേ. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും അങ്ങേക്ക് നന്ദി പറയുവാൻ ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുത്തെ ദൂതന്മാരെ അയച്ച് ഞങ്ങൾക്ക് പ്രത്യേക സംരക്ഷണവും അനുഗ്രഹങ്ങളും നൽകണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതം പരിപൂർണ വിജയപ്രദവും മഹത്വപൂർണവുമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ആരോഗ്യത്തെ പ്രത്യേകമായി കാത്തുകൊള്ളണമേ. സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ പൈശാചിക തിന്മകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് യാതൊരു ചതിവിലും വഞ്ചനയിലും ഞങ്ങൾ പെടാതിരിക്കാൻ അങ്ങയുടെ ദൂതന്മാരെ ഞങ്ങൾക്കെപ്പോഴും കാവലായിരിക്കണമേ. കർത്താവേ, ഇന്ന് സകല പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ. എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി തരണമേ. സകല തിന്മകളെയും ദുഷ്ടശക്തികളെയും മറികടക്കുവാനും അതിജീവിക്കുവാനും ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവേ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും മഹിമയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രത്യേക സംരക്ഷണയും അനുഗ്രഹങ്ങളും മധ്യസ്ഥതയും ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ വിടുന്ന് ഞങ്ങൾക്ക് തുണയാകണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിനോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഇന്നത്തെ ദിവസം സകല ദൈവീക അനുഗ്രഹങ്ങളാലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഹീലിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ മലയാളം ചാനലിൽ കൂടിയും മൗണ്ടൻ മൂവിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിൽ കൂടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പ്രാർത്ഥനകൾ ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് പാത്രരാകാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.